പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പച്ചരിയും കടലയും കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു അരക്കപ്പ് കടല കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ പുതിരാൻ വേണ്ടി വെച്ച് കൊടുത്തിരുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചരിയും ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ പുതിരാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലയും പച്ചരിയും സമസമായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ചരിയും കടലയും ഒന്നാക്കിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 3-4 ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ അരി അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒരുപാട് കൂടിപ്പോവരുത്. അരയാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ശേഷം നമുക്ക് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഒരുപാട് ലൂസായി പോവരുത്. കുറച്ചൊരു തിക്കായിട്ടുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത്രയൊരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഈ മാവിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കുക. ഞാൻ ഈ മാവ് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഉണ്ണിയപ്പച്ചട്ടി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും മൂടി വെച്ച് തന്നെ 1-2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചരിയും കടലയൊക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കൂട്ടി കഴിക്കുന്ന ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ പലഹാരം. അപ്പോൾ നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.